15 വാർഡുകളിൽ 8 വനിതകൾക്കായി വഴിമാറിയതോടെ അവണൂർ പഞ്ചായത്ത് ഇക്കുറി വനിതകളുടെ പോരാട്ടങ്ങൾക്കാണ് വേദിയാകുന്നത്. തൃശൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന അവണൂർ ഗ്രാമപഞ്ചായത്തിലാണ് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയും കേരള ആരോഗ്യ സർവകലാശാലയും സ്ഥിതി ചെയ്യുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഇതുകൊണ്ടുതന്നെ വികസന പ്രവർത്തനങ്ങൾക്കും ഏറെ സാധ്യത കൽപ്പിക്കുന്ന ജില്ലയിലെ പ്രധാന പഞ്ചായത്തുകളിലൊന്നാണ് അവണൂർ. 15 വാർഡുകളിൽ 12 നേടിയ കോൺഗ്രസ് ആണ് നിലവിൽ ഭരണം നടത്തുന്നത്. CPM 2 CPI ഒരു സീറ്റുമാണ് നിലവിലുള്ളത്. 15 ഒരു വാർഡ് പട്ടികജാതി വിഭാഗം വനിതയ്ക്കും 1 പട്ടികജാതി വിഭാഗത്തിനും സംവരണം ചെയ്തിരിക്കുന്നു. പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ 5 വർഷം കൊണ്ട് പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചുവെന്നാണ് ഭരണപക്ഷമായ കോൺഗ്രസിന്റെ അവകാശവാദം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയതും ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകിയതും റോഡ് വികസനവുമെല്ലാം ഭരണ നേട്ടമായി അക്കമിട്ട് നിരത്തുകയാണ് കോൺഗ്രസ്. അതേസമയം റോഡ് വികസനത്തിന്റെയും കുടിവെള്ള പദ്ധതിയുടെയും മറവിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് അവണൂർ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളതെന്നും ജനങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഭരണപക്ഷം ഒളിച്ചോടുകയായിരുന്നുവെന്നുമാണ് പ്രതിപക്ഷമായ CPM ആരോപണം. മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള പൊതുശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനോ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള പഞ്ചായത്തിലെ കർഷകർക്കായി യാതൊന്നും ചെയ്യാനോ ഭരണപക്ഷം തയ്യാറായിട്ടില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ മാറി മാറി വന്ന ഇടതു വലതു ഭരണം പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നന്മയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്ന പക്ഷമാണ് BJP. സമഗ്ര കുടിവെള്ള പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കിയെന്ന് ഭരണ നേതൃത്വം അവകാശപ്പെടുമ്പോഴും പഞ്ചായത്തിനെ കുടിവെള്ളക്ഷാമത്തിൽ നിന്നും ഇതുവരെ മോചിപ്പിക്കാനോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഒരു ശാശ്വത പരിഹാരം കാണാനോ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് ആവശ്യമായത് ചെയ്യാനോ സാധിച്ചിട്ടില്ല എന്നീ ആരോപണങ്ങളാണ് BJP ഭരണ നേതൃത്വത്തിനെതിരെ ചൂണ്ടിക്കാണിക്കുന്നത്. നേട്ടങ്ങൾ നിരത്തി ഭരണ തുടർച്ചയ്ക്കായി കോൺഗ്രസും ജനകീയ പ്രശ്നങ്ങൾ ആവർത്തിച്ച് LDFും BJPയും രംഗത്തെത്തുന്നതോടെ ഇക്കുറി ശക്തമായ ത്രികോണ മത്സരങ്ങൾക്കാവും അവണൂർ പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക.